നമസ്കാരം. മലയാളം എക്സ്പ്രസ് ന്യൂസിൻ്റെ തിരഞ്ഞെടുപ്പ് പരിപാടിയായ കാൻഡിഡേറ്റ് ഫോക്കസിൽ എത്തിയിരിക്കുന്നത് ശ്രീകാര്യം വാർഡിലാണ്. ഒരുപക്ഷെ തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന ശ്രീകാര്യം വാർഡിലാണ് ഇന്ന് നമ്മൾ കാൻഡിഡേറ്റുകളുടെ വിശേഷങ്ങൾ അറിയാൻ എത്തിപ്പെട്ടിരിക്കുന്നത്. ബി ജെ പിയും കോൺഗ്രസും ഒപ്പം ഇടതുപക്ഷവും ശക്തമായ പോരാട്ടമൊരുക്കുന്ന വേദിയാണ് ശ്രീകാര്യം നഗരസഭയുടെ നാലാം വാർഡ്. ആ വാർഡിലെ കാൻഡിഡേറ്റുമാരുടെ വിശേഷങ്ങൾ നിങ്ങളോട് നേരിട്ട് പങ്കുവയ്ക്കാൻ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് പാങ്ങപ്പാറയ്ക്ക് സമീപമുള്ള ഇടത് കാൻഡിഡേറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. സ്റ്റാൻലി ഡിക്രൂസ് ആണ് ഇവിടെ നിന്ന് ഇടതുപക്ഷത്തിന് വേണ്ടി ജനവിധി തേടുന്നത്. അപ്പോൾ ആദ്യം സ്റ്റാൻലി ഡിക്രൂസിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ശ്രീകാര്യം വാർഡിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ഏകദേശം ഒരു ഘട്ടം പിന്നിടുകയാണ്. അതെ, സ്റ്റാൻലി ഡിക്രൂസ് എന്ന വ്യക്തി ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തിൻ്റെ പ്രധാന കാരണം കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭയുടെ വികസനാത്മകമായ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4.5 വർഷമായി കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളും കൂടുതൽ ആത്മവിശ്വാസത്തോടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ എനിക്ക് ഊർജം തരുന്നു. ശ്രീകാര്യം മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം സ്വതന്ത്ര പിന്തുണയ്ക്കുന്ന ഒരു ചരിത്രമാണ്. അതിൽ നിന്ന് ഒരു മുൻ പഞ്ചായത്ത് അംഗമായ സ്റ്റാൻലി ഡിക്രൂസ് എത്തിപ്പെടുമ്പോൾ ഇത് ഒരു ഇടതിൻ്റെ പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തീർച്ചയായിട്ടുണ്ട്. കാരണം 2 തവണ സ്വതന്ത്രമാണ് ജയിച്ചതെങ്കിൽ പോലും അവരും ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്നാണ് കഴിഞ്ഞ ഭരണങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തവരാണ്. ഇപ്പോഴും അതിലൊരു വലിയൊരു വിഭാഗം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഞങ്ങളോടൊപ്പം. ഇപ്പോഴും പഴയ കൗൺസിലർ അടക്കമുള്ളവർ ഞങ്ങളോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്. ഇന്നത്തെ ബഹുമാന്യനായ MLA കടകംപള്ളി സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. മാത്രമല്ല ശ്രീകാര്യത്തെ പ്രധാനപ്പെട്ട വികസനമായി ആഗ്രഹിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഹെൽത്ത് സെൻ്റർ ആശുപത്രിയായി ഉയർത്തുക. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കിടത്തി കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുകയും മാത്രമല്ല കിടത്തി ചികിത്സ ആരംഭിക്കുവാനും കഴിഞ്ഞത് ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണ്, ഇടതുപക്ഷത്തിൻ്റെ നേട്ടമാണ്. അത് തന്നെയാണ് പ്രധാനമായും ഞങ്ങൾ മുതൽ. അതോടൊപ്പം തന്നെ ശ്രീകാര്യം ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് അഴിക്കുന്നതിന് വേണ്ടിയുള്ള മേൽപ്പാല നിർമ്മാണം അത് ഏകദേശം സ്ഥലം ഏറ്റെടുക്കലിൻ്റെ ഘട്ടത്തിൽ നിൽക്കുകയാണ്. 90 കോടി രൂപ അതിനുവേണ്ടി വാഹമാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്തുള്ള സ്കൂളുകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അത്തരത്തിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ 4.5 വർഷം ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. അതോടൊപ്പം തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വികസനപരമായ കാഴ്ചപ്പാടും പ്രവർത്തനങ്ങളും മാലിന്യ സംസ്കരണം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇനിയും ഉണ്ട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളടക്കം പരിഹരിച്ച് ജനങ്ങളുടെ ബോധവൽക്കരിച്ചുകൊണ്ട് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്ന നിലപാട് കുറേ കൂടി ശക്തമായി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കുടിവെള്ളവും അതുപോലെ തന്നെ പൊതുഗതാഗത സംവിധാനവും സ്ട്രീറ്റ് ലൈറ്റ് ഇതെല്ലാം ജനങ്ങളുടെ ഒരു നഗരസഭയിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ തുടർ പ്രവർത്തനങ്ങൾ അതാണ് ഏറ്റവും പ്രധാനം. ഒന്ന് സ്ഥാപിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ തുടർ പ്രവർത്തനത്തിലൂടെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് ഉണ്ടാകും. അപ്പോൾ ഇവിടുത്തെ പൊതുപ്രവർത്തന രംഗത്ത് ഏറെക്കാലമായിട്ട് നിന്നത് കാരണം കൂടുതൽ ജനങ്ങളെ അടുത്തറിയാമെന്നുള്ളത് തീർച്ചയായിട്ടും കഴിഞ്ഞ ഞാൻ ജനപ്രതിനിധി ആയിരുന്നപ്പോൾ മാത്രമല്ല പ്രവർത്തിക്കുന്നത്, ജനപ്രതിനിധി അല്ലാതിരുന്നപ്പോഴും എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ രീതി ഇനിയും തുടരും, അതിൽ സംശയമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ കാൻഡിഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രത്തോളം ആത്മവിശ്വാസം കൂടാൻ കാര്യം? എങ്ങനെയാണ് പുള്ളിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? കാൻഡിഡേറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ ജനസേവന രംഗത്ത് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ ഏത് പ്രശ്നത്തിനെയും കൈകാര്യം ചെയ്യാൻ വളരെ സമർത്ഥനായിരുന്നു. അപ്പോൾ
അത് ഈ സ്ഥാനത്വത്തും കൂടി വന്നപ്പോൾ കുറെ കൂടി അനുകൂലമായ ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. ഏത് പ്രശ്നത്തിലും നാട്ടിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ എന്തായാലും ശരി, വീടുകളിലെ പ്രശ്നങ്ങളായാലും പ്രശ്നങ്ങളായാലും ശരി, വഴിത്തർക്കങ്ങളായാലും ശരി, ഒരു പാർട്ടി ലീഡർ എന്ന നിലയിൽ നിഷ്പക്ഷമായി അത് പരിഹരിച്ചു കൊടുക്കാൻ പാർട്ടി ലീഡർ എന്ന നിലയിൽ അത് എടുത്തിട്ടുള്ള കഴിവ് ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥിത്വം തീർച്ചയായിട്ടും അൻപിച്ച ഭൂരിപക്ഷത്തോടുള്ള വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്ക് നൽകുന്നത്. ശ്രീകാര്യത്തുള്ള എല്ലാ ജനങ്ങളുടെയും ഇടയിൽ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തോളം വരില്ല. ഇപ്പം നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടി ലീഡേഴ്സായ മറ്റുള്ള കാൻഡിഡേറ്റ്സ്, കാരണം നമുക്ക് എല്ലാവർക്കും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആദ്യം ഓടി ചെല്ലാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് സ്റ്റാൻലി ഡിക്രൂസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. അത് നമുക്ക് നമ്മളിൽ നിന്നുള്ള അനുഭവം കൊണ്ട് നമ്മൾ പറയുന്നതാണ്. പല കാര്യങ്ങളിലും നമുക്ക് പുള്ളി തന്നിട്ടുള്ള റിസൾട്ടിൽ നിന്നാണ് നമ്മളത് പറയുന്നത് ഓരോ വിഷയങ്ങളിലും. ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ശ്രീകാര്യം വാർഡിലെ BJP സ്ഥാനാർത്ഥിയുടെ അടുത്താണ്. ഇന്നത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണ സമയത്താണ് നമ്മളിവിടെ എത്തിപ്പെടുന്നത്. അപ്പോൾ BJP സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങൾ അറിയാം. ശ്രീകാര്യം മണ്ഡലത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ഒരു ചെറുപ്പക്കാരനാണ് BJP അവസരം നൽകിയിരിക്കുന്നത്. അത് ഒരുപാട് വിവാദങ്ങൾക്കൊടുവിലാണ് സുനിൽ ചോട്ടൂൽ എത്തിപ്പെട്ടതും, എന്നിരുന്നാൽ കൂടിയും ആ സ്ഥാനാർത്ഥിത്വത്തെ തരാനായിട്ട് ധൈര്യം കാണിച്ചിരിക്കുകയാണ് പാർട്ടി. എന്തുകൊണ്ട് ശ്രീകാര്യത്തിൽ ഇത്തരം പോലുള്ള ഒരു മണ്ഡലത്തിൽ ചോട്ടൂനെ പരിഗണിക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല, അത്രത്തോളം എന്തെങ്കിലും പാർട്ടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എങ്ങനെ കാണുന്നുണ്ട് ആ സ്ഥാനാർത്ഥിത്വത്തെ? വിജയലക്ഷ്യം തന്നെയാണ് പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്ന ഒറ്റ ലക്ഷ്യം. വിജയലക്ഷ്യം മുന്നിൽ കണ്ടുള്ള കാര്യങ്ങൾ നോക്കി അത് കണക്കാക്കിയുള്ള സ്ഥാനാർത്ഥിയാണ് പാർട്ടി ചെയ്യുന്നത്. അതിലൊരു പാർട്ടിക്കകത്തൊരു വിഷയങ്ങൾ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ചെറിയ ചെറിയ വിഷയങ്ങളെ പെരുപ്പിച്ച് ചില മാധ്യമങ്ങൾ അതിനെ ഇതാക്കി മാറ്റിയതാണ്. പ്രത്യേകിച്ച് പാർട്ടിക്കകത്തൊരു വിഷയങ്ങളോ അങ്ങനെ വേറൊന്നും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് സുനിൽ ഈ മണ്ഡലത്തിൽ വിജയസാധ്യത കാണുന്നത്? എന്താണ് സ്വന്തമായിട്ടുള്ള വിലയിരുത്തലിൽ ഇവിടുത്തെ വിജയസാധ്യത ജനങ്ങൾക്ക് ചോട്ടൂനെ അറിയാമെന്നുള്ള തോന്നുന്നത്? വികസന മുരടിപ്പ് തന്നെയാണ് ശ്രീകാര്യം വാർഡിൽ BJP മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിജയത്തിൻ്റെ ലക്ഷ്യം തന്നെ. വികസനം മാത്രമാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം. പിന്നെ യുവാക്കളുടെയിലുള്ള നമ്മുടെ സ്വാധീനം. ഈ മണ്ഡലത്തിലെ എന്താണ് സുനിലിനെ എല്ലാവർക്കും അറിയാവുന്നുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? ഞാൻ 10-12 വർഷം കൊണ്ട് പത്രവിതരണമൊക്കെ വിതരണമായിട്ടും പിന്നെ എല്ലാ ഡ്രൈവർ വണ്ടി ഫീൽഡും അങ്ങനെ പരമായി ഈ വാർഡിലുള്ള എല്ലാ ആൾക്കാരുമായിട്ടും നല്ലൊരു ബന്ധമാണ്. പിന്നെ രാഷ്ട്രീയം നോക്കിയല്ല ഞാൻ ജനങ്ങളോടുള്ള ബന്ധം. ആ ഒരു ബന്ധം വോട്ടായിട്ട് മാറി എന്നെ വിജയിപ്പിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ജനങ്ങളോട് പറയാനുള്ള, ഒരുപക്ഷെ ജയിച്ചു വന്നാൽ, കൗൺസിലറായി വന്നാൽ എന്തൊക്കെയാണ് ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്യുന്നതാണ്? ജയിച്ചു വന്നാൽ നമുക്കൊന്നുമില്ല, വികസനം തന്നെയാണ് നമ്മുടെ മുഖ്യ ഇത്. നമ്മളെ സംഘടന നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എത്രയും ജനങ്ങളിലേക്ക് അത്രയും ഇതിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒറ്റ ഇതായിട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ നോക്കുള്ളൂ. രൂപീകൃതമായതിനു ശേഷം 2 തവണ സ്വതന്ത്രർ പിടിച്ച, അതായത് ഇടത് സ്വതന്ത്രർ പിടിച്ച ശ്രീകാര്യം മണ്ഡലത്തെ ഇക്കുറി തിരിച്ചു പിടിക്കാൻ UDF നിയോഗിച്ചിരിക്കുന്നത് സിറ്റിംഗ് ചെറുവയ്ക്കൽ കൗൺസിലറായ അലത്ര അനിൽകുമാറിനെയാണ്. തഴക്കവും പഴക്കവും എന്ന ലീഡർ എന്ന നിലയ്ക്ക് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വം. അപ്പോൾ അലത്ര അനിൽകുമാറിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ ശ്രീകാര്യം വാർഡിൽ വളരെ ഒരു ശക്തിയായ ഒരു പോരാട്ടമാണ്. കാര്യം കഴിഞ്ഞ 2 തവണ ഇടത് സ്വതന്ത്രന്മാർ ജയിച്ചൊരു മണ്ഡലത്തിനെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ തവണ ചെറുവയ്ക്കൽ വാർഡിലെ കൗൺസിലറായ അലത്ര അനിൽകുമാറിനെ പാർട്ടി നിയോഗിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രംഗത്തിലേക്ക് കടന്നതിന് ശേഷം ആത്മവിശ്വാസം വർദ്ധിച്ചു? തീർച്ചയായും ഉണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ചെറുവയ്ക്കൽ വാർഡിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തി അതിൻ്റെ ഒരു തീരുമാനമാണ് പാർട്ടി എടുത്തത്. അത് ആ വികസന പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുമായി
ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ ശ്രീകാര്യം വാർഡിലേക്ക് സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത്. തീർച്ചയായും അവിടെ ഞാൻ ഒരു രണ്ടാഴ്ച കാലമായി ആ വാർഡിൽ ഉടനീളം ഭവന സന്ദർശനം നടത്തിയ ആളുകളുടെ ഓട്ടപ്പെടുത്തിയ ആളെന്ന നിലയിൽ എനിക്ക് വളരെയേറെ ആത്മവിശ്വാസമുണ്ട്. വളരെ വലിയ ഭൂരിപക്ഷത്തിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ 5 വർഷക്കാലമായി ഇത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു വാർഡാണ് ശ്രീകാര്യം വാർഡ്. 5 വർഷത്തേക്ക് മുമ്പ് അവിടെ വിജയിച്ചിരുന്ന ശ്രീ വിജയകുമാർ അദ്ദേഹം അവിടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാക്കിയ വനിത അവരിപ്പം CPMലാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആ വാർഡിനകത്ത് ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല. അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും കുടിവെള്ളം കിട്ടാതെ ആളുകൾ വരയുന്നതും ക്ഷേമപ്രവർത്തനങ്ങൾ ആളുകൾക്ക് പെൻഷനോ അതുപോലുള്ള മെയിൻ്റനൻസോ അതുപോലുള്ള യാതൊരു ആനുകൂല്യങ്ങളും അവിടുത്തെ ആളുകൾക്ക് പാവപ്പെട്ട സാധാരണക്കാർക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് വർഷങ്ങളോളം കത്താതെ കിടക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകളാണ് പല ഭാഗത്തുള്ളത്. അപ്പോൾ അതിനൊക്കെ വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു വാർഡാണ് ശ്രീകാര്യം വാർഡ്. തീർച്ചയായും വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്? തീർച്ചയായും സ്വീകരിക്കുന്നുണ്ട്. കാര്യം ചെറുവയ്ക്കൽ വാർഡിൽ നമ്മുടെ ശ്രീകാര്യം വാർഡിൻ്റെ അതിർത്തി വാർഡാണ് ചെറുവയ്ക്കൽ വാർഡ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ചെറുവയ്ക്കൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അവർ മനസ്സിലാക്കിയിരിക്കും. ചെറുവയ്ക്കൽ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളായിരുന്നാലും വികസന പ്രവർത്തനങ്ങളായിരുന്നാലും അവരത് ഒരു സ്ഥാനാർത്ഥിയെ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ നല്ല പ്രതികരണമാണ് അവിടെ ആ ഭാഗത്ത് ഇറങ്ങുമ്പോഴുള്ള നാട്ടുകാരുടെയും ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ അവർ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാ ആളുകൾക്കും എന്നെ അറിയാം. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യും. നിങ്ങളെയാണ് ഞങ്ങൾക്ക് ഈ നാടിന് ആവശ്യം എന്ന് പറയുന്നതൊക്കെ വളരെയേറെ സന്തോഷം. ചെറുവയ്ക്കൽ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് അവിടുത്തെ അവിടെ ജനങ്ങളുമായിട്ടുള്ള അടുപ്പം, അതുപോലെ ശ്രീകാര്യം വാർഡിനെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാര്യം ഞാനൊരു 10-25 വർഷക്കാലം ശ്രീകാര്യം പ്രദേശം ഉൾപ്പെടുന്ന പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ആളാണ്. അതുകൊണ്ട് എന്നെ ഒരിക്കലും ശ്രീകാര്യം വാർഡിനകത്ത് ഒരാളിന് പോലും പരിചയപ്പെടുത്തേണ്ട കാര്യം. തീർച്ചയായും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. തലസ്ഥാന നഗരത്തിലെ ശ്രീകാര്യം വാർഡിൽ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങൾ ഇതാണ്. ഈ ഘട്ടത്തിൽ പോലും, അതായത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം അവസാനിക്കാറാകുന്ന സമയത്ത് പോലും, മൂവരും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്, ആത്മവിശ്വാസത്തിലാണ്. ഒരുപക്ഷേ 2 തവണ സ്വതന്ത്രർ മാത്രം ജയിച്ച ഈ മണ്ഡലത്തിൽ ഈ ഒരുപക്ഷെ ഇടതിന് ചെറിയ ആനുകൂല്യമുണ്ടെങ്കിൽ പോലും മറ്റ് 2 സ്ഥാനാർത്ഥികളും ശക്തമായി കളനിറയുമ്പോൾ എന്തായിരിക്കും ഇവിടത്തെ മത്സര ഫലമെന്ന് പ്രവചനാതീതമായി മാറുകയാണ്.